നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു വാട്ടർ ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ കേരളപുരം മേരിറാണി ചർച്ചിലാണ്. ആ പള്ളിയിൽ ഒരുപാട് ആർട്ട് വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ പള്ളിയാണ്. പള്ളിക്കകത്തെയും അതുപോലെ തന്നെ പുറത്തുമായിട്ട് നിരവധി സ്റ്റെയിൻ ഗ്ലാസും അതുപോലെ തന്നെ ഗ്ലാസ് മൊസൈക്കൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വികാരി അച്ഛൻ. അച്ഛനാണ് ഈ പള്ളിയുടെ എല്ലാ വർക്കുകളും, പള്ളിയും അതുപോലെ തന്നെ ഈ മനോഹരമായ പള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തത് അച്ഛനാണ്. അച്ഛൻ്റെയൊക്കെ ഒരു എന്താ പറയണത്, ഒരുപാട് കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു വലിയൊരു ഫലം തന്നെയാണ് ഈ പള്ളി. കാരണം ഇത്രയും മനോഹരമായൊരു പള്ളിയൊക്കെ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒക്കെ ഒരു. അപ്പോൾ അച്ഛൻ ഒരുപാട് വർഷമായി, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നു. അച്ഛൻ്റെ ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമാണ് ഈ പള്ളി. ഞങ്ങൾ വിൻസിഷൻ വൈദികരാണ്. കൊല്ലം രൂപതയിൽ കൊട്ടാരക്കര കൊല്ലം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ് മേരിറാണി ദേവാലയം കേരളപുരം. ഈ ദേവാലയത്തിൻ്റെ പണി 3.5 വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഇതിൻ്റെ പിറകിൽ ഇവിടെ ഇടവ മക്കളുടെ കഠിനമായിട്ടുള്ള അധ്വാനവും പ്രവർത്തനഫലവും ഉണ്ടായിട്ടുണ്ട്. എല്ലാറ്റിനുപരിയായിട്ട് ജോർജ് പോളേട്ടിൻ്റെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ഒരു ഗ്രൂപ്പിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും അതോടൊപ്പം തന്നെ അവരുടെ അധ്വാനമാണ് ഈ ദേവാലയം ഇത്ര മനോഹരമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. നമ്മൾ ഈ ദേവാലയം തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിലെ ഗ്ലാസ് വർക്കുകളെല്ലാം തന്നെ ജോർജേട്ടൻ്റെ പ്രത്യേകമായിട്ടുള്ള കരവിരുതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ വച്ചിരിക്കുന്ന ഗ്ലാസ്സുകളെല്ലാം മാതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന പ്രത്യേകമായിട്ടുള്ള പല സംഭവങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഗ്ലാസ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഭയങ്കര രസമുണ്ടല്ലേ. നല്ല പൊളിച്ചിട്ടുണ്ട് പള്ളി. ഇപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു 3.5 വർഷം ഏകദേശം ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് എടുത്തിട്ടുണ്ട്. ശരിക്കും 3.5 വർഷം 3.5 വർഷം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലാസ് വർക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഗ്ലാസ് വർക്കുകൾ ക്രമീകരിക്കുവാനായിട്ട് കലാസാക്രയുടെ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. എല്ലാറ്റിനുപരിയായിട്ട് ഇതിൻ്റെ കുരിശിൻ്റെ വഴിയും എനിക്ക് ആ ഗ്ലാസ് വർക്കിൽ തന്നെ തീർത്തിരിക്കുന്ന കുരിശിൻ്റെ വഴികളാണ് ദേവാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുവാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന പല സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ഗ്ലാസ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത്. താഴെ നമ്മൾ കാണുന്നത് നമുക്കറിയാം അപ്പസ്തോലന്മാരുടെ പടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് താഴെയുള്ള വർക്കുകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അൾത്താറ് നമുക്കറിയാം ഇതൊരു ഡൂം സെറ്റിംഗ് ആണ്. ആ ഡൂമിൻ്റെ മുകളിലേക്കും ഗ്ലാസ് വർക്കുകളാണ് പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് കാണുവാനായിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോകാം. ഡൂം ഭയങ്കര ഗംഭീരമാണല്ലോ. ഇത്രയും വലിയൊരു ഡൂം കൊല്ലത്ത് ഉണ്ടാകില്ലല്ലേ. അതെ, കൊല്ലം മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ ഈ ഗ്ലാസ് വർക്കുകളോട് കൂടി വന്നപ്പോഴാണ് ഇതിൻ്റെ മനോഹാരിത കുറച്ചും കൂടി ദൃശ്യമായിട്ടിരിക്കുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം സാക്രമെൻസിൻ്റെ സിമ്പിൾസും താഴെ ഈ ഇടവയിലുള്ള യൂണിറ്റിൻ്റെ നാമധേയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശുദ്ധന്മാരുടെ ചിത്രങ്ങളുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ജോർജേട്ടനാണ് ഈ അൾത്താരിൽ ചെയ്തിരിക്കുന്ന. നമുക്ക് കുറച്ചുകൂടി ക്ലോസപ്പ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒരു വശത്ത് ഈ ഓയിൽ പെയിൻറ് നമുക്കറിയാം ഉദ്ധാനത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ഓയിൽ പെയിൻറ്റാണ്. ഇത് ചെയ്തിരിക്കുന്ന കലാസാക്രയാണ്. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഓയിൽ പെയിൻറ്റാണ്. ജോർജേട്ടൻ തന്നെയാണ് കലാസാക്രയുടെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഓയിൽ പെയിൻറ് തന്നെയാണ്. എന്തായാലും ഭയങ്കര രസമാണ് പള്ളി. ഇപ്പൊ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. ശാന്തതയാണ്. ആ ഇപ്പൊ എന്തൊരു സുന്ദരമെന്ന് അറിയാം. ഭയങ്കര ഒരു ഒരു പ്രാർത്ഥിക്കാനുള്ളൊരു ഭയങ്കര മൂടുണ്ടെന്നുള്ളതാണ്. കാരണം എല്ലാവരും തന്നെ അതൊരു ഒരു വലിയൊരു ഇതെല്ലാം കൂടി ഒത്തുചേർന്നപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നല്ല രസമുണ്ട് പുള്ളി. ഇതൊക്കെ പള്ളിയിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര മൂടാണ്. അന്ന് നമ്മൾ ആകെ പണിയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ. പക്ഷെ ഇപ്പം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുന്നത്. എന്തായാലും കഷ്ടപ്പാടിന് ഒരു റിസൾട്ട് ഉണ്ട്. കഷ്ടപ്പാട് നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തൊരുമയും അതോടൊപ്പം തന്നെ കഠിനമായ പരിശ്രമം കൊണ്ടാണ്. ഇപ്പോൾ ജോർജേട്ടനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ. ജോർജേട്ടനും ജോർജേട്ടൻ്റെ ടീമിനും.
അച്ഛൻ പറഞ്ഞ അൾത്താരയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഓയിൽ പെയിൻ്റാണ്. അൾത്താരയുടെ രണ്ട് സൈഡിലും ഓയിൽ പെയിൻ്റ് വരുന്നുണ്ട്. ഇത് യേശുവിൻ്റെ ഉദ്ധാനമാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു ഓയിൽ പെയിൻ്റാണ്. ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ ചെയ്തിരിക്കുന്ന ഓയിൽ പെയിൻറ്റിൻ്റെ ഒരു വർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ബർത്ത് ഓഫ് ജീസസ് ആണ്, ഈശോയുടെ ജനനമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ജനനം, നടുക്ക് മരണം, തൊട്ടപ്പുറത്ത് ഉയർപ്പ്, ഈ ഒരു കോൺസെപ്റ്റിലാണ് അൾത്താരയിൽ നമ്മൾ ആ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് താഴത്ത് വിൻഡോസ് വരുന്നുണ്ട്. ആ വിൻഡോസിൻ്റെ മുകളിലായിട്ട് സ്റ്റെയിൻ ഗ്ലാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ചർച്ചിൻ്റെ രണ്ട് സൈഡിലും സ്റ്റെയിൻ ഗ്ലാസിൻ്റെ പാനൽ വരുന്നുണ്ട്. ശിഷ്യന്മാരാണ് രണ്ട് സൈഡും വരുന്നത്. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗ്ലാസ് മൊസൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കുരിശിൻ്റെ വഴിയാണ്, വേ ഓഫ് ദ ക്രോസാണ്. വേ ഓഫ് ദ ക്രോസും നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മൊസൈക്ക് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് മൊസൈക്ക് ഒന്ന് കാണാം. ദേവാലയത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഗ്ലാസ് മൊസൈക്കിൽ കുരിശിൻ്റെ വഴി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ചിത്രം കുരിശിൻ്റെ വഴിയുടെ നാലാം സ്റ്റേഷനാണ്. കുരിശിൻ്റെ വഴിയുടെ മറ്റൊരു ചിത്രമാണിത്. യേശു കുരിശിൽ മരിക്കുന്ന ഒരു ചിത്രമാണ്. ഇത്തരം 14 ഗ്ലാസ് മൊസൈക്കിൻ്റെ ചിത്രങ്ങൾ ഈ ദേവാലയത്തിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റെയിൻ ഗ്ലാസിൻ്റെ ചിത്രം പള്ളിയുടെ രണ്ട് സൈഡിലായിട്ട് വരുന്നതാണ്. ശരിക്കും ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ്റെ കൈ ഇടത്തെ കൈയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പള്ളിയുടെ മറ്റൊരു സൈഡിൽ വരുന്നൊരു സ്റ്റെയിൻ ഗ്ലാസ്സാണ്. ഈ ഒരു സ്റ്റെയിൻ ഗ്ലാസ്സിൻ്റെ വ്യൂവും വരുന്നത് വെളിയിൽ നിന്നാണ് വരുന്നത്. ഇത് അബ്രഹാമിൻ്റെ ബലിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു ചിത്രമാണിത്. പള്ളിയുടെ ഏറ്റവും മുകളിലുള്ള വിൻഡോസാണ് ഈ കാണുന്നത്. എല്ലാ വിൻഡോസിൻ്റെ മേളിലും ഹോളി സ്പിരിറ്റിനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്ത് വരുന്നത് മാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, മാതാവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് പള്ളിയുടെ മുൻവശത്ത് വരുന്ന ഗ്ലാസ് മൊസൈക്കിൻ്റെ വർക്കാണ്. പള്ളിക്ക് 4 ഗ്ലാസ് മൊസൈക്കിൻ്റെ വർക്കാണ് വരുന്നത്. ഇത് ലിറ്റിൽ ഫ്ലവറിൻ്റെ ഗ്ലാസ് മൊസൈക്കാണ്. ഏറ്റവും മനോഹരമായ ഒരു ഗ്ലാസ് മൊസൈക്ക് വർക്ക് തന്നെയാണിത്. പള്ളിയുടെ ഫ്രണ്ടിൽ വരുന്ന 4 പ്രധാനപ്പെട്ട ഗ്ലാസ് മൊസൈക്കിൻ്റെ അകത്ത് മറ്റൊന്നാണ് മാതാവിൻ്റെ ചിത്രമാണ് നമ്മളിത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള ഒരു പിക്ചർ തന്നെയാണിത്. സെയിൻറ്റ് ആൻ്റണിയും അതുപോലെ തന്നെ ഉണ്ണീശോ കൊണ്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ് മൊസൈക്കിൻ്റെ ചിത്രമാണ്. പള്ളിയുടെ സൈഡിലാണ്, സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ ഫ്രണ്ടിലത്തെ സൈഡിലായിട്ട് വരുന്നൊരു ഗ്ലാസ് മൊസൈക്കിൻ്റെ വർക്കാണ്. വലിയ ഗ്ലാസ് മൊസൈക്കാണ്. പ്രധാനപ്പെട്ട 4 ഗ്ലാസ് മൊസൈക്കിൻ്റെ അകത്ത ഒരു വർക്ക് തന്നെയാണിത്. ഇതൊക്കെയാണ് ഞങ്ങൾ കൊല്ലം മേരി റാണി ചർച്ചിൽ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകൾ. ഒത്തിരി ഗ്ലാസ് മൊസൈക്കും അതുപോലെ തന്നെ സ്റ്റെയിൻ ഗ്ലാസിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര രസമുള്ള വർക്കല്ലേ? നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മളെ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.